ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തി മന്ത്രം മൂന്ന് തവണ ശാന്തി എന്ന് ഉച്ചരിച്ച അതിലെ ആ ആധ്യാത്മിക ശാന്തി ആദി ഭൗതിക ശാന്തി ഇത് രണ്ടും നാം കണ്ടു. ആദി ദൈവികമായ ദുഃഖങ്ങളുടെ ശാന്തി, ആദി ദൈവിക ദുഃഖങ്ങളിൽ ആദ്യത്തത് കാലബല പ്രവൃത്തമാണ്. കാലബല പ്രവൃത്തങ്ങളായ ദുഃഖങ്ങൾ, കാലം രണ്ടു വിധമാണെന്ന് നാം കണ്ടു. രണ്ടുവിധ കാലഗണനയിൽ കോശകാലത്ത് നാം ശാരീരികങ്ങളും മാനസികങ്ങളുമായ ദുഃഖങ്ങളിൽ കാണുകയും ചെയ്തു. അപ്പോൾ പിന്നെ കാലബല പ്രവൃത്തം ബാഹ്യകാലമാണ്. ബാഹ്യകാലത്തെ നിർണയിക്കുന്നത് ഉത്തരായന ദക്ഷിണായനങ്ങളാണ്. ഉത്തരായന ദക്ഷിണായനങ്ങളെ നിർവചിക്കുന്നത് ഋതുക്കളാണ്. ആറ് ഋതുക്കളുണ്ടാക്കുന്ന വ്യാപന്നമായ ഋതു ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ, അവ്യാപന്ന ഋതുക്കൾ ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ, ആപത്തുണ്ടാക്കുന്ന ഋതുക്കൾ വരുത്തി വയ്ക്കുന്ന ദുഃഖങ്ങൾ. കാലബല പ്രവൃത്തത്തിൽ ആപത്തുണ്ടാക്കുന്ന ഋതുക്കൾ പലപ്പോഴും മുൻകൂട്ടി അറിയും. ചന്ദ്രൻ്റെ നില, സൂര്യൻ്റെ നില, നക്ഷത്രങ്ങളുടെ നില, വീഴ്നക്ഷത്രങ്ങളുടെ നിലയായി ഇവയൊക്കെ അവസാനം അവയൊക്കെ അവലംബിച്ച് പഴയ ആചാര്യന്മാർ കാലഗണനയെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ മഴ കിട്ടുമ്പോൾ, മഴ കുറയുമ്പോൾ, അതുപോലെ തന്നെ ജനപഥങ്ങളെ ധ്വംസിക്കുമ്പോൾ, ജനപഥധ്വംസകങ്ങളായ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ, അവയെല്ലാം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാലൊരു ശാന്തിയുണ്ട്. പ്രകൃതിയോടിണങ്ങി ജീവിക്കുകയും രോഹിണി മുതലായ നക്ഷത്രങ്ങളെ നോക്കി മനസ്സിലാക്കാൻ കഴിവുണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ജനപഥധ്വംസകങ്ങളായ രോഗങ്ങളുടെ വരവ് തിരിച്ചറിയാൻ പറ്റും. ചരകം, വിമാനസ്ഥാനം വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോൾ ഇവയെക്കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ട്. അപ്പോൾ വ്യാപത്ത് ഉണ്ടാക്കുന്ന ഋതുക്കൾ, ഒരു ഋതുവിൽ നിന്ന് മറ്റൊരു ഋതുവിലേക്കുള്ള പ്രവേശനം, ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്കും ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കുമുള്ള പ്രവേശനം, വിസർഗകാലത്തിൻ്റെയും ആദാനകാലത്തിൻ്റെയും ദശാസന്ധികൾ, ഇവയൊക്കെ വരുത്തുന്ന വ്യാപന്നങ്ങളും, അതായത് ആപത്തുണ്ടാക്കുന്നവയും ആപത്തുണ്ടാക്കാതെ കടന്നുപോകുന്നവയെങ്കിലും ആ ഋതുക്കളും ചില ദുഃഖങ്ങളൊക്കെ വരുത്താം. ഇവ രണ്ടും കാലബല പ്രവൃത്തങ്ങളായ ദുഃഖങ്ങളാണ്. കാലബല പ്രവൃത്തം പോലെ പ്രധാനമാണ് ദൈവബല പ്രവൃത്തങ്ങളായ ദുഃഖങ്ങൾ. ദിവധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം. ഒന്ന്, പ്രകാശം തന്നെ സൃഷ്ടിയും
പ്രകാശം തന്നെ സംഹാരവുമാകുന്ന ഭൗതികമെന്നോ ഭൗതികേതരമെന്നോ വിശേഷിപ്പിക്കാനാവാത്ത ജീവനെ സൃഷ്ടിക്കുന്നതുകൊണ്ട് ഭൗതികേതരവും പ്രകാശരൂപത്തിൽ വന്ന് ജീവനെ ഹനിക്കുന്നതുകൊണ്ട് ഭൗതികവുമെന്ന് പറയാവുന്ന വിദ്യുദ്ദശനാധികൃതങ്ങളായ പ്രകാശത്തിൻ്റെ ദുഃഖം, വൈദ്യുതി, മിന്നൽ, നടന്നു പോയപ്പോൾ മിന്നലേറ്റ് മരിച്ചു. ഈ മിന്നൽ ജീവനിൽ പരിണാമമുണ്ടാക്കും, പുതിയ ജനുസ്സുകളെ സൃഷ്ടിക്കും. ഓരോ കാലത്തും മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുവാനും പുതിയ ജനുസ്സുകളെ സൃഷ്ടിക്കുവാനും ഭൂമിക്കാവശ്യമായ അത്ഭുതകരങ്ങളായ ജീവ പരിണാമ പ്രക്രിയയെ നൽകുവാനും ആഗ്രഹിച്ചു ഭാരതീയർ. അറിവിൻ്റെ അത്ഭുത ലോകങ്ങളിൽ അറിവില്ലായ്മയെ ആദരിച്ചനുവർത്തിച്ച ഒട്ടു വളരെ കാവുകൾ നമുക്കുണ്ടായിരുന്നു. കാവുകൾ ഒട്ടനേകം വൃക്ഷലതാദികളുടെ കേന്ദ്രമായിരുന്നു. അവയിൽ സർപ്പങ്ങളെയാണ് ആരാധിച്ചു പോന്നിരുന്നത്. ഭൂമിയിലുള്ള വിഷവായുവിനെ ആഗിരണം ചെയ്ത് വായുവിലടങ്ങിയിരിക്കുന്ന കാഠിന്യമുള്ള പ്രോട്ടീൻ, അവയെ വലിച്ചെടുത്ത് വിഷസഞ്ചികളിൽ സൂക്ഷിക്കുകയും ശുദ്ധമായ അംബരപീയൂഷത്തെ വിടുകയും ചെയ്യുമ്പോൾ സസ്യങ്ങളിലേക്കാൾ കൂടുതൽ ഓക്സീകരണം നടക്കുന്നത് പാമ്പുകളിലാണ്. അതുകൊണ്ട് മനുഷ്യനുള്ളിടത്തോളം കാലം ആരാധിക്കേണ്ടവയും അവരോധിക്കപ്പെടേണ്ടവയും അവൻ്റെ ജീവൻ അനുപേക്ഷണീയമായ അംബരപീയൂഷത്തെ നൽകുന്നവയും എന്ന നിലയിൽ ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അവിടെ പുറ്റുകളുണ്ടായി, പുറ്റുകളുടെ അഗ്രം കൂർത്തിരുന്നു. വൃക്ഷങ്ങൾ അവയുടെ അഗ്രങ്ങളിൽ പിടിക്കുന്നതിനേക്കാൾ വൈദ്യുതിയെ ചിതൽപുറ്റുകൾ പിടിച്ചു വച്ചു. ഒരു പുറ്റിൻ്റെ അഗ്രത്തിലേക്ക് വൈദ്യുതീകരണം നടക്കുമ്പോൾ എത്രതരം ജനുസ്സുകളിൽപ്പെട്ട എന്തെല്ലാം പുതിയ സസ്യങ്ങൾ ആവിർഭവിക്കാനിടയാകുന്നുവെന്ന്, അതിലാകീരണം ചെയ്യുന്ന വൈദ്യുതി ഭൗമ അന്തർഗതങ്ങളിലേക്ക് ആവാഹിച്ചു നീങ്ങുമ്പോൾ പർജന്യൻ്റെ ആഗമനവേളയിൽ ചിറകുമുളയ്ക്കുന്ന ചിതലുകൾ പാറിപ്പറക്കുന്ന സന്തോഷത്തിൽ ഭൂമിയുടെ അന്തർഗതങ്ങളിൽ വരുന്ന പരിണാമത്തെ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ കവിവാക്യം അനിതര സാധാരണമായൊരു ശാസ്ത്ര സത്യത്തെ
പ്രഘോഷണം ചെയ്യുകയായിരുന്നു. അദൃഷ്ടമായ വിദ്യുത് ദശനാധികൃതമായ ദുഃഖം പോകാൻ ഈ വക പദ്ധതികളൊക്കെ കണ്ടെത്തുമ്പോഴും വൈദ്യുതി വരുത്തിവെക്കുന്ന ദുഃഖമേറെയാണ്. ആ ദുഃഖങ്ങൾ ദൈവബലപ്രവൃത്തമെന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. പിശാചാധികൃതങ്ങളായ ദുഃഖങ്ങൾ, പിശമശിതീതി പിശാച, പച്ചമാംസത്തിൽ ജീവിക്കുന്നവയാണ്, സൂക്ഷ്മോപജീവികളാണ്, വൈറസുകളും അമീബകളും ബാക്ടീരിയകളും മൈക്രോബുകളും എണ്ണമറ്റവയെക്കുറിച്ച് അഥർവവേദം പറയുന്നുണ്ട്. രോഗങ്ങളും ദുഃഖങ്ങളും തരുന്ന ഇവയുണ്ടാക്കുന്ന ദുഃഖങ്ങൾ, അതും ദൈവബലപ്രവൃത്തമാണ്. സ്വഭാവബലപ്രവൃത്തങ്ങളായ ദുഃഖങ്ങളും ഇതുപോലെ തന്നെ ആധിദൈവികങ്ങളാണ്. അവ നമ്മുടെ സ്വഭാവത്തിൽ കാലജങ്ങളും അകാലജങ്ങളുമാണ്. കാലത്തിലും അകാലത്തിലും. അപ്പോൾ ആധിദൈവികം, കാലബലപ്രവൃത്തം, ദൈവബലപ്രവൃത്തം, സ്വഭാവബലപ്രവൃത്തമെന്ന് മൂന്നായി പിരിയുകയും അവ തന്നെ വ്യാപന്ന ഋതുകൃതങ്ങളും അവ്യാപന്ന ഋതുകൃതങ്ങളും എന്ന് രണ്ടായി പിരിയുകയും വിദ്യുത് ദശനാധികൃതങ്ങളും പിശാചാധികൃതങ്ങളുമെന്ന് ദൈവബലപ്രവൃത്തം രണ്ടായി പിരിയുകയും സ്വഭാവബലപ്രവൃത്തം കാലജവും അകാലജവും എന്ന് രണ്ടായി പിരിയുകയും ചെയ്യുന്നു. ഇതിൽ വിദ്യുത് ദശനാധികൃതങ്ങൾക്ക് കാവ് മുതലായവ, അതുപോലെ തന്നെ പിശാചാധികൃതങ്ങൾക്ക് ബാഹ്യവും ആഭ്യന്തരവുമായ ശൗചം, ശുചിയായിരിക്കുക. മനസ്സത്യന്തം ശുചിയായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, വീടത്യന്തം ശുചിയായിരിക്കുമ്പോൾ വീട്ടിനുള്ളിൽ, ഇന്നത്തെ പോലുള്ള അണുനാശകങ്ങളും ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് ഈ അണുകങ്ങളെയെല്ലാം നിയന്ത്രിച്ച് മനുഷ്യൻ പുരോഗതിയിലെത്തുകയും ആണവതലത്തിൽ വരെ ആയുധങ്ങൾ കണ്ടെത്തുകയും പാശ്ചാത്യ സംസ്കൃതിയുടെ വികാസമുണ്ടാവുകയും ശുചിത്വത്തിനു വേണ്ടി സെപ്റ്റിക് ടാങ്കുകളും ഒക്കെ പണിയുകയും വീടിനകം ശുചിയാക്കി വെക്കുന്നതിന് സിമൻറ്റും പെയിൻറ്റുമൊക്കെ വാങ്ങിക്കൂട്ടുകയും പൊടിയടിച്ചു മാറ്റുവാൻ വാക്യൂം ക്ലീനറുമൊക്കെ രംഗപ്രവേശം ചെയ്യുകയും ചെയ്ത് എല്ലാ അണുക്രിമികളെയും കളയുന്നതിന് വലിയ വിഷങ്ങൾ ധൂപിക്കുകയും ഫോഗിംഗ് പോലുള്ള പദ്ധതികൾ നടപ്പാക്കുകയും ഒക്കെ ചെയ്തിട്ട് നാം ഇന്നെത്തിയിരിക്കുന്നത് പന്നിപ്പനിയിലും പട്ടിപ്പനിയിലും പശുപ്പനിയിലുമെല്ലാമാണ്. മനസ്സ് സ്വസ്ഥമായിരിക്കുകയും പരിസരങ്ങളെ ശുചിയാക്കി വയ്ക്കുകയും അവയോടെല്ലാം ഇണങ്ങിച്ചേരുകയും ഒക്കെ ചെയ്ത പ്രാചീന മനുഷ്യൻ അനുഭവിക്കുന്നതിൽ കൂടുതൽ പിശാചാധികൃതങ്ങളായ ദുഃഖങ്ങൾ ആധുനികൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വൈറസുകളും അമീബകളും തത്തിക്കളിക്കുന്ന മനുഷ്യരെയെല്ലാം ഒന്നിച്ച് ഒരാശുപത്രി സങ്കേതത്തിൽ കൊണ്ടുവന്ന് അവയുടെ കൂട്ടായ പരിവർത്തനത്തിനും അവയിലെ അമിനോ അമ്ലങ്ങൾ പരസ്പര പരിണാമത്തിനും വിധേയമാക്കി മനുഷ്യൻ്റെ സമൂല നാശത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ വ്യാവസായിക പുരോഗതിയും ഇന്ന് തന്നെയാണ്. അതിനനുഗുണമായി കാലത്തെയും
മനസ്സിലാക്കാൻ കഴിയാതെ കാലജങ്ങൾ ബാല്യത്തിൽ കൗമാരത്തിൽ യൗവനത്തിൽ വാർദ്ധക്യത്തിൽ ഒക്കെ എങ്ങനെ ജീവിക്കണം എന്താഹാരം കഴിക്കണം എങ്ങനെ പെരുമാറണം എന്നെല്ലാമുള്ള നിശ്ചയങ്ങൾ സ്വഭാവത്തിനനുസരിച്ച് കോശത്തിൻ്റെ ഭാവം കോശ സ്വഭാവവും അവയവങ്ങളുടെ ഭാവം അവയവ സ്വഭാവവും പ്രായം കൊണ്ട് വാർദ്ധക്യത്തിൻ്റെത് വാർദ്ധക്യ സ്വഭാവവും യൗവനത്തിൻ്റെത് യൗവന സ്വഭാവവും എന്നെടുത്ത് സ്വഭാവജങ്ങളായ കാര്യങ്ങളിൽ സ്വഭാവനിഷ്ഠയിൽ പെരുമാറുവാൻ കാലത്തിലും അകാലത്തിലും എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം ഇതിനെക്കുറിച്ച് വ്യക്തതയുള്ള ഒരു രൂപം അത് സ്വഭാവബലപ്രവൃത്തങ്ങളും ഇങ്ങനെ കാലബലപ്രവൃത്തം ദൈവബലപ്രവൃത്തം സ്വഭാവബലപ്രവൃത്തം എന്ന് മൂന്നെണ്ണം ചേർന്ന് ആദിദൈവികങ്ങളും ആയ ദുഃഖങ്ങൾ അതിൽ ആധ്യാത്മിക ദുഃഖങ്ങളുടെയും ആദി ഭൗതിക ദുഃഖങ്ങളുടെയും ആദി ദൈവിക ദുഃഖങ്ങളുടെയും ശാന്തി അതിനെ ഉണ്ടാക്കുന്നത് അദൃഷ്ടമാകയാൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരിയം എന്ന മൂന്ന് അവസ്ഥകളെ ഓർമ്മിപ്പിക്കുന്നതും അകാരവും ഉകാരവും മകാരവും അമാത്രയുമുള്ള ഓംകാരത്തെ ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ ദാനം ചെയ്യുന്ന വേളയിൽ ദാനം സ്വീകരിക്കുന്ന വേളയിൽ ആഹാരം കഴിക്കുന്ന വേളയിൽ ആഹാരം കൊടുക്കുന്ന വേളയിൽ എല്ലാം ഓം എന്നുച്ചരിച്ചാൽ തത് സത് എന്നുച്ചരിച്ചാൽ ഓമെന്ന് തത്തെന്ന് സത്തെന്ന് ഓം തത് സത് എന്ന് ഉച്ചരിച്ചാൽ അത് ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണ് എന്നും ആ ശബ്ദം എല്ലാ ഈതിബാധകളെയും മാറ്റുമെന്നും എല്ലാത്തിൻ്റെയും രക്ഷകൻ തന്നെയാണെന്നും അതുകൊണ്ട് ആ ഒരു രചനയെ അംഗീകരിച്ചുകൊണ്ട് ഓം ശാന്തിഹി 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 എന്ന് മൂന്ന് തവണ ഇവിടെ ശാന്തി ഉച്ചരിക്കുന്നു. ഭഗവാന്റെ രചന വലിയ വിലക്ഷണമാണ്. രക്ഷകൻ തന്നെയാണ് ഭക്ഷകനാകുന്നത്. ഈ ശരീരത്തിൻ്റെ രക്ഷയ്ക്കായി വാത പിത്ത കഫങ്ങളെ നിർമ്മിച്ചിരിക്കുന്നു. വായു പ്രാണവായു രൂപത്തിൽ സ്തുതി ചെയ്യുന്നു. അത് ശരീരത്തിൻ്റെ സംരക്ഷകനാണ്. പിത്തം ജഠരാനല രൂപത്തിൽ പാകം ചെയ്യുന്നു. കഫം ജലരൂപത്തിൽ സ്തുതി ചെയ്യുന്നു. അത് സംയോജിപ്പിക്കുന്നു. ഇവ മൂന്നും എന്നുവരെ സാമ്യാവസ്ഥയിൽ താന്താങ്ങളുടെ കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നുവോ അതുവരെ പ്രശ്നങ്ങളില്ല. നൂന മിഥ്യാധിയോഗങ്ങളിൽ ആയാൽ മൂന്നും ഘാതകരാവുന്നു. വാദാധിക്യത്തിൽ വേദന പക്ഷാഘാതം തുടങ്ങിയ വാദവികാരങ്ങൾ പ്രകടമാകുന്നു. മൃത്യുവും വാദവികാരത്തിൻ്റെതാണ്. പിത്തം വർദ്ധിച്ചാൽ അമ്ലപിത്തം രക്തപിത്തം ആദിയായവ ജ്വലനം തലവേദന എല്ലാം. കഫം കൂടിയാൽ ശ്വാസകാസാദി വികാരങ്ങളെല്ലാം എല്ലാം. ഇവയോരോന്നിൻ്റെയും രണ്ടു വീതവും മൂന്ന് വീതവും ചേർന്ന് ന്യൂനമിഥ്യാദിയോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ശരീരം വ്യാധിമന്ദിരം എന്ന് പറയുന്നു. കാരണത്തെ ഛേദിക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് പറയുന്നു രോഗ ഛത്രവ ഇവ പ്രസരന്തി നിത്യം. രോഗം ശത്രുക്കളാണ്, ഇവ പ്രസരിക്കുന്നു. ഈ ഒരു തത്വത്തിൽ ശാന്തിക്കായിക്കൊണ്ട് നാം ആദിയിൽ പ്രാർത്ഥിക്കുന്നു.